ആ നമസ്കാരം നമസ്കാരം മണ്ഡലത്തിൽ പോകാൻ പറ്റില്ലല്ലോ അന്യരാജുവാണ് നമ്മുടെ വലിയ സ്നേഹിതൻ കൂടിയാണ് അങ്ങയുടെ സ്വന്തമായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒന്ന് വരാൻ നമ്മുടെ സ്വന്തമാണ് തിരുവനന്തപുരത്തിന്റെ മന്ത്രി ആയതുകൊണ്ട് ഞാനിപ്പോ ഈ ചാലക്കമ്പോളത്തിനകത്ത് ഒന്ന് കരിപ്പിക്കും നല്ല പച്ചക്കറി മാർക്കറ്റല്ലേ അപ്പൊ അവർ കുറേ പരാതി കാര്യം ചാലക്കമ്പോളത്തിലെ ഒരു അവർക്കൊരു ഒരു കെട്ടിടം കെട്ടിക്കൊടുക്കും ആ കെട്ടിടം കിട്ടിയതിന് ശേഷം അവർ പറയുന്നത് കച്ചവടം മൊത്തം ആഫീസ് കൂട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും മിനിസ്റ്റർ എനിക്ക് വേണ്ടിയെങ്കിലും അവിടെ നിന്ന് പോകണം അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ ഇന്നലെയും ഞാൻ അവിടെ പോയല്ലേ ഇന്നലെ അവിടെ ഒരു കുറച്ച് കുറച്ചധികം കോർപ്പറേഷൻ ക്ലീനിങ് കോർപ്പറേഷൻ ആണ് പിന്നെ അവിടെ ഈ ഹെറിറ്റേജ് ഒരു ഒരു കോംപ്ലക്സ് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പൊ അതുകൊണ്ട് അത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ പല പ്രപ്പോസൽസും വെച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കണമെങ്കിലും അവിടെ നമ്മൾ രണ്ട് സ്ഥലവും റോഡ് വികസിപ്പിക്കേണ്ടി വരും റോഡ് വികസിപ്പിച്ചാൽ നമുക്ക് ഈ കടകളെല്ലാം ഒഴിപ്പിക്കേണ്ടി വരും പക്ഷെ കടകൾ ഒഴിപ്പിച്ചാൽ ഇപ്പൊ ഈ താമസിക്കുക കടകൾ വെച്ച് ജീവിക്കുന്നവരെല്ലാം ഗതി അറിയാവും വലിയൊരു ജീവിതം പാടല്ല പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് അപ്പൊ അതൊന്ന് ക്ലീനിങ് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അവിടെ ഇപ്പൊ ഞങ്ങളിപ്പോ ഈ പിന്നെ റോഡ് ട്രാഫിക് ഒന്ന് നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് കാരണം അവിടെ ഈ പെഡസ്ട്രെയിൻ മാത്രമാക്കിയാൽ എന്തെന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചാലയുടെ എൻട്രൻസിന്റെ അവിടെയും അവസാനിക്കുന്നതിന്റെ അവിടെയും നമുക്ക് പാർക്കിംഗിന് നല്ല സൗകര്യം കൊടുക്കേണ്ടി വരും അതിപ്പോ കെ എസ് ആർ ടി സിയുടെ ഒരു സ്ഥലം തന്നെ ഈ സ്പോട്ടിലുള്ള സ്ഥലം ഞങ്ങൾ അതിനുവേണ്ടി പാർക്കിംഗിന് വേണ്ടി മാറ്റുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ച നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് പോയി നടന്നു പോയി സാധനം വാങ്ങിച്ച് തിരിച്ചു വരാം അതാണ് ഇപ്പൊ ആലോചിക്കുന്നത് നമ്മൾ ഇനി കെ എസ് ആർ ടി സിയിലേക്ക് വന്നല്ലേ ഞാൻ ചോദിച്ചോ യാത്രക്കാരൊക്കെ സംതൃപ്തരാണ് ഞങ്ങളുടെ ഭരണകാലത്ത് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോവാണ് വലിയ സന്തോഷമല്ലേ ഒരു മന്ത്രി അപ്പൊ ഈ ഈ കെ എസ് ആർ ടി സിയുടെ ഈ വലിയ സ്റ്റേഷൻ വരെ എത്രയോ ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന സ്ഥലമാണല്ലോ അപ്പൊ ഇതിന്റെ വികസനത്തിലെ കുറിച്ച് അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് വികസനം ഇപ്പൊ ഇത് കെ ടി ഡി എഫ് സിയുടെ കയ്യിലാണിത് അപ്പൊ കെ ടി ഡി എഫ് സിയുടെ കയ്യിലായതുകൊണ്ട് അവർക്ക് മാത്രമേ ഇതിന്റെ വികസനങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ ഞാൻ എന്റെ വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് കെ ടി ഡി എഫ് സി കെ ടി എഫ് സി എന്റെ കീഴിൽ തന്നെയാണ് പക്ഷെ അവർക്ക് സാമ്പത്തികമായ പരിമിതികൾ ഇങ്ങനെ ഒരുപാടുണ്ട് അതുകൊണ്ട് ഫർദർ വികസനങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇതിനകത്ത് കൂടുതലായിട്ട് കെട്ടാനൊന്നുമില്ല പക്ഷെ ഉള്ളതിനെ കുറെ കൂടെ വൃത്തിയും വെടിപ്പുമാക്കി നല്ല മെയിൻ്റനൻസ് ചെയ്ത് നന്നാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അപ്പുറത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ഞങ്ങളിപ്പോ അതിനെ ഈ സപ്ലൈക്കോയ്ക്ക് കൊടുത്ത് അത് ജനങ്ങൾക്ക് വളരെ ഉപകാരമാകുന്നുണ്ട് കാരണം ഞാൻ വന്നതിന് ശേഷമാണ് ആ ബിൽഡിംഗ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ട് നിലനിന്നതാണ് അപ്പൊ അവിടെ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് നമ്മളിപ്പോ അപ്പുറത്ത് മുന്നിൽ മാറ്റാൻ കഴിയുമായിരുന്നു അങ്ങനെ ഞാൻ വന്നതിന് ശേഷം മാറ്റി സപ്ലൈക്കോയ്ക്ക് ആ ബിൽഡിംഗ് കൊടുത്തപ്പോൾ ആൾക്ക് ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ലക്ഷക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്നു ഇവർക്കെല്ലാം അവിടെ പോയി സാധനം വേണ്ടി നേരെ ഓട്ടോറിക്ഷയിൽ കയറാതെ തന്നെ വണ്ടി കയറി പോകാൻ കഴിയും അപ്പൊ പിന്നെ ഇവിടുത്തെ വർഷോപ്പിന്റെ ഒരു നവീകരണത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ തമ്പാനൂരിൽ സാധാരണഗതിയിൽ ഇപ്പൊ ഈ കെ എസ് ആർ ടി സി മന്ത്രിയാകുമെന്ന് പറഞ്ഞ ഒരു മുൾക്കിരീടമാണ് കാരണം ഇതിന് വെള്ളാനെയാണ് നഷ്ടത്തിൽ പോകുന്നു അങ്ങനെ പല പ്രശ്നമുണ്ട് ഇത് ലാഭകരമാക്കുക എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ് ഒരു മന്ത്രിയുടെ ശരിക്കും അല്ല കെ എസ് ആർ സി ലാഭകരമാക്കുക എന്നുള്ളൊരു സ്വപ്നമായിട്ടല്ല ഞാൻ പോകുന്നത് നഷ്ടം കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം പൊതുഗതാഗത സംവിധാനം ഒരിക്കലും ലാഭകരമാക്കാൻ കഴിയില്ല വിദ്യാർത്ഥി കൺസെഷൻ ഹാൻഡിക്യാപ്ഡ് കൺസെഷൻ പത്രക്കാർക്ക് കൺസെഷൻ അങ്ങനെ ഒരുപാട് കൺസെഷൻ ഉണ്ട് പിന്നെ അത് കൂടാതെ റിമോട്ട് ഏരിയകളിലൊക്കെ നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് ഒരുപാട് സർവീസ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ലാഭകരമാക്കണ്ട നഷ്ടം കുറയ്ക്കാന്നാണ് പക്ഷെ നഷ്ടം ഇപ്പൊ നന്നായിട്ട് നഷ്ടം കുറഞ്ഞിട്ടുണ്ട് ശബരിമല സീസണിൽ ഇപ്പൊ നമുക്ക് ഈ മാസം നമുക്ക് റെക്കോർഡ് കളക്ഷൻ ഏതാണ്ട് 220 കോടി രൂപയുടെ ഒരു കളക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകാൻ പോവാണ് ഇനിയും ഇന്നും നാളെയും കൂടെ ഉണ്ട് രണ്ടു ദിവസം കൂടെ ഉണ്ട് ഞങ്ങള് ഒരു സാധാരണ ഒരു ആവറേജ് ഒരു 200 അകത്തായിരിക്കും ഇത്തവണ എബോ ഒരു 220 വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടു ദിവസം കൂടെ കളക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് അറിയാനും ഈ ഗതാഗത മന്ത്രിയുടെ കസൽ എത്ര ആഴ്ചകൾ പിന്നിട്ടു എന്താ മാസങ്ങൾ പിന്നിട്ടു താങ്കൾ ഞാനോ ഞാനിപ്പോ പിന്നെ ഒന്നര വർഷമാവുന്നു ഒന്നര വർഷമാവുന്നു ഞാനല്ല ഈ മന്ത്രി ഒന്നര വർഷമാവുന്നു തൃപ്തനാണോ അല്ല തൃപ്തനാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഈ ഒന്നര വർഷങ്ങൾക്കുള്ളിൽ ഇപ്പൊ ഗ്രാമവണ്ടി ഇന്ത്യയിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ഇന്ത്യക്ക് ആകെ മാതൃകയാക്കാൻ പറഞ്ഞൊരു പദ്ധതി ഗ്രാമവണ്ടിയാണ് അതായത് തദ്ദേശ സമയ സ്ഥാപനങ്ങളും നമ്മളുമായി ചേർന്നുകൊണ്ട് അവര് ഡീസൽ അടിച്ചു വരുന്നു അവര് പറയുന്ന റൂട്ടിൽ കൂടി അവർ പറഞ്ഞ ടൈമിൽ വണ്ടി ഓടിച്ചു കൊടുക്കുന്നു നമ്മൾ ബസ് കൊടുക്കുന്നു ആ അതിപ്പോ ഞങ്ങളിപ്പോ മറ്റന്നാൾ വയനാടിലെ ഉദ്ഘാടനമാണ് തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും തുടങ്ങി കഴിഞ്ഞു നല്ല റെസ്പോൺസ് ആണ് ബാറ്ററി വണ്ടി ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ നമ്മൾ 50 വണ്ടി പരീക്ഷണമല്ല നമ്മൾ തീരുമാനിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ
KSRTC ഇതുവരെ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയിരുന്നില്ല. ആദ്യമായിട്ടാണ് മേടിച്ചത്. പിന്നെ ചാർജിങ് സ്റ്റേഷൻസ് നമ്മുടെ എല്ലാം ആയി കഴിഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിൽ 40 ഓടിക്കഴിഞ്ഞു, 10 രണ്ടാഴ്ചക്കുള്ളിൽ വരും. പിന്നെ ഒരു 120 ബസ് 4 പിന്നെ സന്തോഷമുള്ള ഒരു കാര്യം, ടൂറിസത്തിന്റെ വരുമാനം കൂടി. തിരുവനന്തപുരം ജില്ല, കാര്യം കോവളം അടുത്ത് കിടക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരം കുറച്ചുകൂടെ ഒരു ശുദ്ധമായ ഒരു നഗരമാണെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ കുറച്ചുകൂടെ ചില സ്ഥലങ്ങളെ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഇന്ന് നടന്ന പോകുമ്പോൾ മനസ്സിലായി. അപ്പൊ കുറച്ചുകൂടെ ശുദ്ധീകരിക്കാൻ, ഇപ്പൊ താങ്കൾ തിരുവനന്തപുരത്തെ പ്രതികരിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ടും കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആലോചിച്ച് കുറെ കൂടി അവിടെ ക്ലീനിനെസ് വരുത്തുന്നതിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കടി ഉണ്ടാകുന്ന ഈ കടലാക്രമണം കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കും, ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അത് കടലെടുത്തോണ്ട് പോകും. അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. വിഴിഞ്ഞം എന്റെ കാലത്തുണ്ടായ പ്രശ്നം യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങിയതല്ലേ? യു ഡി എഫ് ആണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ നമ്മളാ കുരിശി നമ്മൾ ജോക്കേണ്ടി വന്നു. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആന്റണി രാജു എന്ന മന്ത്രി വിഴിഞ്ഞം കടലെടുത്തു എന്ന് പറയുന്ന പോലെ താങ്കളുടെ മനസ്സിന്റെ കടലിലേക്ക് ഇത് അടിച്ചു കയറി. വിഴിഞ്ഞന്റെ മണ്ഡലത്തിലല്ല, വിഴിഞ്ഞം വിൻസെന്റിന്റെ മണ്ഡലത്തിലാ. പിന്നെ ഞാനൊരു തീരദേശം കൂടി ഉൾപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ എം എൽ എ ആയതുകൊണ്ടും തിരുവനന്തപുരത്തുള്ള മന്ത്രി ആയതുകൊണ്ടും ഇതിന്റെ പ്രതിഷേധത്തിൽ കുറച്ചുകൂടി എനിക്കെതിരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതുകൊണ്ടെന്നറിയോ, എന്നിലൊരു പ്രതീക്ഷ ആളുകൾക്ക് ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ കുറിച്ച് പറയുന്നത്. ആലോചനയൊന്നും ആയിട്ടില്ല. കാരണം കഴിഞ്ഞാൽ പിന്നില്ലാതെ, കാരണം ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ഒരുപാട് ന്യായങ്ങളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങളുണ്ട്. അത് എത്രയോ കാലമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത്രയും കാലങ്ങളായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴാണ് സജീവമായിട്ട് നടക്കുന്നത്. അല്ല, ഞാൻ വിചാരിച്ചത് താങ്കൾ എന്റെ സുഹൃത്തായിട്ട് ഞാൻ ആലോചിച്ചത്, ഈ തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ വരപ്പിച്ച് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ? ഏ, അങ്ങനെ ഒരു കാരണം ഇപ്പൊ തന്നെ അവർക്ക് ഒരിക്കലും കിട്ടാത്ത 400 വീടുകൾ ഇപ്പൊ ഉണ്ടാക്കി ഒരു 1.5 ഉണ്ടാകാൻ പോവാ. അല്ല, അത് ഇതുവരെ ആ പ്രദേശത്ത് ഇത്രയും ഒരുമിച്ചൊരു ഭവന നിർമ്മാണ പദ്ധതി നടന്നിട്ടേ ഇല്ല. അത് ആദ്യമായിട്ടല്ല. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് വീട് കിട്ടുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഏകദേശം പ്രശ്നങ്ങളൊക്കെ സർക്കാർ പരിഹരിക്കുന്നു. അല്ല, ഗവൺമെന്റിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം പരിഹരിച്ചാണ് കേന്ദ്ര സർക്കാർ പരിഹരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി നന്നായിട്ട് തീരദേശത്തിന്റെ വികസനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഭവന നിർമ്മാണത്തിന്റെ സ്ഥലം ഏറ്റെടുത്തത്. അതിനുശേഷമാണ് സമരം തുടങ്ങിയത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായാലും താങ്കളുടെ കുടുംബമൊക്കെ സുഖമായിരിക്കുന്നല്ലോ? നന്നായിരിക്കുന്നു. മന്ത്രി ആയതിനു ശേഷം വന്ന പ്രധാന മാറ്റം എന്താ ജീവിതത്തില്? ഒരു മാറ്റവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മന്ത്രി എന്നുള്ളത് എന്റെ തലയിൽ കയറിയിട്ടില്ല. കാരണം ഇത് ഇറക്കേണ്ടതാണ്. ഇത് ഒരിക്കലും ഇറങ്ങില്ലേ? ഇറങ്ങുന്നു. നമുക്ക് ഇതിലേ കൂടെ തന്നെ നടക്കണ്ടായിരിക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ സന്ദേശം ഒരിക്കൽ കയറിയാൽ മറ്റൊരു ദിവസം ഇറങ്ങും. എട്ടലൈൻ അടിച്ചുകളയരുത്, പുള്ളി ഇറങ്ങുന്നില്ല. ഓക്കെ, താങ്ക് യു. എന്റെ മണ്ഡലത്തിലെ ഇന്നത്തെ പരിപാടികൾ സൂപ്പർ ആയിട്ടുണ്ട്. നന്നായിരുന്നു. അതല്ല, ജനങ്ങൾക്ക് എന്തൊരു സ്നേഹം തരും. കോവിഡ് വരാൻ നോക്കി, ഞാൻ കോവിഡ് എന്നൊരു വിഷയമല്ലേ? കോവിഡ് നമ്മുടെ മണ്ഡലത്തിൽ ജനങ്ങളുടെ നല്ല സ്നേഹമുള്ള കൊട്ടാരക്കരക്കാളും നല്ലവരാ. കൊട്ടാരക്കര നമ്മുടെ മണ്ഡലം, കൊട്ടാരക്കരക്കാര് നല്ല ആൾക്കാരാണ്. പക്ഷേ നിങ്ങളെക്കാളും മുമ്പേ കെ എസ് ആർ ടി സി ഭരിച്ചൊരു മന്ത്രി അവിടെ നിന്ന് മറന്നു പോരുത്. ആർ ബാലകൃഷ്ണൻ. കെ വി ഗണേഷ്കുമാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ പരിപാടിയിലേക്ക്. ഓക്കെ, ബൈ.